നമസ്കാരം. യു കെ വാർത്ത ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. യു കെ മലയാളികളായ രണ്ടുപേരുടെ മരണവിവരം അറിയിക്കുവാനാണ് ഈ പ്രത്യേക ബുള്ളറ്റിൻ. നാട്ടിൽ അവധിക്ക് പോയ വെംബ്ലി സ്വദേശിനിയായ മലയാളി നേഴ്സ് ആലീസ് ജോർജും റെഡിങ്ങിൽ താമസിക്കുന്ന 8 വയസ്സുള്ള മലയാളി ബാലൻ ജോവായും നിര്യാതരായ വിവരം അറിയിക്കുകയാണ്. ഫാദർ ടോം ഉസുനാലിനെ മോചിപ്പിച്ചു എന്ന സന്തോഷ വാർത്ത ലോകമെമ്പാടുമുള്ള മലയാളികളെ ആനന്ദത്തിലാക്കിയ ഈ സമയത്ത് യു കെ മലയാളികളെ കണ്ണീരിലാഴ്ത്തിയ രണ്ട് മലയാളി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇക്കഴിഞ്ഞ 3 ആഴ്ചയോളമായി യു കെ മലയാളികൾ ഇടപെട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളി മരണപരമ്പരയിൽ ഏറ്റവും ഒടുവിലെത്തതായിട്ടാണ് ലണ്ടനടുത്തുള്ള വെംബ്ലിയിൽ താമസിച്ചിരുന്ന മലയാളി നേഴ്സായ ആലീസ് ബോബിയുടെയും റെഡിങ്ങിൽ താമസിക്കുന്ന മലയാളി ബാലൻ ജോവായുടെയും മരണവിവരം റിപ്പോർട്ട് ചെയ്യുന്നത്. ചിങ്ങോനം കൊച്ചുകലൂത്ര ബോബിയുടെ ഭാര്യയാണ് ഇന്നലെ നാട്ടിൽ വെച്ച് സ്വകാര്യ ആശുപത്രിയിൽ നിര്യാതയായ ആലീസ്. ഫെബിൻ, ഫെലിൻ എന്നിവർ ആണ് ആലീസിൻ്റെ മക്കൾ. നാട്ടിൽ അവധിക്ക് പോയ ആലീസ് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 ചിങ്ങോനം സെയിൻറ് ജോൺസ് കത്തോലിക്ക പള്ളിയിൽ നടക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. പരേത ഇരവിമംഗലം എറുകാട്ടുപറമ്പിൽ കുടുംബാംഗമാണ്. റെഡിങ്ങിൽ മരിച്ച കൊച്ചു ജോവ 8 വയസ്സുകാരനാണ്. ഇന്നലെ അർദ്ധരാത്രിയോടെ മരിച്ച ജോവ ജന്മനാ തന്നെ അസുഖബാധിതനായിരുന്നു. ഓക്സ്ഫോർഡിലെ ജോൺ റാഡ്ക്ലിഫ് ആശുപത്രിയിൽ വെച്ചാണ് ജോവ മരണമടഞ്ഞത്. കോട്ടയം ജില്ലയിലെ തിടനാട് സ്വദേശിയായ ചാക്കോ ജോർജിൻ്റെ 3 മക്കളിൽ രണ്ടാമനായ ജോവായ്ക്ക് 10 വയസ്സുള്ള അഭിയായും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടോണി എന്നുപേരുള്ള സഹോദരങ്ങളും കാണുള്ളൂ. കഴിഞ്ഞ 10 ഒരു 10 ആണ്ടിലേറെയായി റെഡിങ്ങിൽ താമസിച്ചു വരികയായിരുന്നു ജോവായുടെ മാതാപിതാക്കൾ. സംസ്കാരം അടുത്തയാഴ്ചയോടെ യു കെയിൽ വെച്ച് തന്നെ നടത്തുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ഈ രണ്ടുപേരുടെയും മരണത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്ന മാതാ ബന്ധുപത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം അവരുടെ ദുഃഖത്തിൽ യു കെ വാർത്തയും പങ്കുചേരുകയാണ്. ഇതോടെ ഈ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.